ഞാനിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങാണ്, പിന്നെ ഒരു ചെറിയ സവാള, പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങ. ഞാനിവിടെ ഒരു ചോപ്പറിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതൊന്ന് ചോപ്പ് ചെയ്ത ശേഷം ആ ഇഞ്ചി കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തു. അതും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചോപ്പ് ചെയ്തു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. അതായത് സവാള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി വെക്കാം. തിരുമ്മിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളിവിടെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി വെന്ത് വരുന്നുണ്ട്, കുറച്ചുകൂടെ വേകാനുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.